ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഫയൽ എങ്ങനെ സേവ് എക്സലിൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, ഒരു ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ ഒരു ഫയൽ ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫയൽ നെയിം ഇവിടെ നമുക്ക് കാണാം, ഏത് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏതാണോ ആ ഫയലിൻ്റെ നെയിം ഇവിടെ നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഫയൽ മെനു നമ്മൾ എടുക്കുക. ഈ ഒരു ഫയലിൻ്റെ പേര് ബുക്ക് വൺ ആണ് ഡിഫോൾട്ടായിട്ട് ഇപ്പം കിടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേരിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫയൽ കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ സേവ് എന്ന് പറയുന്ന മെനു കൊടുക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻ കേസ് ഇതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് എന്നൊരു ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ സെയിം മെനു തന്നെ നമുക്ക് കിട്ടും. അതല്ല എങ്കിൽ കീബോർഡിൽ കൺട്രോൾ എസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം ഇവിടെ സേവ് യൂസ് ചെയ്യുകയാണ്. സേവ് യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് കമ്പ്യൂട്ടറിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇത് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈ കമ്പ്യൂട്ടറിലെ ഡ്രൈവുകൾ ലിസ്റ്റ് ചെയ്യും. അതിനകത്ത് സി ഡ്രൈവിലോ ഡി ഡ്രൈവിലോ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കത് സേവ് ചെയ്യാം. സിസ്റ്റം ഒരല്പം സ്ലോ ആണെന്ന്. ഓക്കെ, സ്പേസ് നമുക്കിവിടെ ഡ്രൈവുകൾ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ സേവ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. എൻ്റെ ബുക്കിൻ്റെ നെയിം ഞാനിപ്പോൾ ഇത് പ്രോഗ്രസ് കാർഡ് എന്ന് കൊടുക്കുകയാണ്. പ്രോഗ്രസ് റിപ്പോർട്ട്. ഓക്കെ, പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ ഇവിടെ ഇത് സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇതിൻ്റെ പേരിവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നമുക്ക് പേര് ചേഞ്ച് ആയതായിട്ട് കാണാൻ സാധിക്കും. പ്രോഗ്രസ് റിപ്പോർട്ട് ഡോട്ട് എക്സ് എൽ എസ് എക്സ് എന്നായിട്ടുണ്ട്. നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തുകൊണ്ട് അവിടെ ഈ ഫയൽ കാണാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എത്രയാണ് അതിൻ്റെ മെമ്മറി സൈസ് എല്ലാം ഇതും ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ സാധിക്കും. സേവ് ചെയ്ത ഡേറ്റ്, പൊസിഷൻ ഏതാണ്, എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഇതേ ഫയൽ തന്നെ നമുക്ക് വേറൊരു പേരിൽ നമുക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ആസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെതേഡ്സ് ആണ്. ഡെസ്ക്ടോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഞാൻ ആ സെയിം ഫയൽ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കോപ്പി എന്ന് പറഞ്ഞ് ഞാൻ ഓർമ്മ ആഡ് ചെയ്യുന്നു. പ്രോഗ്രസ് റിപ്പോർട്ട് ഹൈഫൺ കോപ്പി. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ താഴെ സേവ് ആസ് ടൈപ്പ് എന്ന് പറയുക പല ഇതും കാണിക്കും. നമുക്ക് സേവ് ചെയ്യുമ്പോഴേ ഈ ഒരു മെനു കിട്ടുന്നതാണ്. സേവ് ആസ് ടൈപ്പ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. അത് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് എക്സ് എൽ എസ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് ഡിഫോൾട്ടായിട്ടുള്ള ഫോമാറ്റ്. പിന്നെ ഉള്ളത് എക്സ് എൽ എസ് എന്ന് പറയുന്നൊരു ഫോമാറ്റുണ്ട്. അത് 2003 നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോർമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ് എൽ എസ് എക്സ് എൽ 97 2003 വരെയുള്ള വേർഷൻസ് സപ്പോർട്ട് ചെയ്യുന്നത് എക്സ് എൽ എസ് എന്ന് പറയുന്ന ഫോമാറ്റാണ്. അതിനുശേഷം വന്നിരിക്കുന്നതാണ് എക്സ് എൽ എസ് എക്സ് എന്ന് പറയുന്ന ഫോമാറ്റിൽ വർക്കാകുള്ളൂ. അപ്പം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകും, കുറച്ച് ഫീച്ചേഴ്സ് ഇതിൽ കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സാക്ട് ഡേറ്റ തന്നെ കിട്ടും. ഇതിനകത്ത് ഒരുപാട് രീതിയിൽ നമുക്കിതിനെ സേവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എക്സലിൻ്റെ മുഴുവൻ ഫീച്ചേഴ്സും നമുക്ക് ഈ തിരിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് എൽ എസ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോമാറ്റ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ചില കേസിൽ നമുക്ക് എക്സ് എം എൽ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും വെബ്സൈറ്റിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എക്സ് എം എൽ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. എച്ച് ടി എം എൽ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ ടെക്സ്റ്റ് ഫയൽ, നമുക്ക് അതിനകത്തുള്ള ഡേറ്റ മാത്രം മതി എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്ക് എടുക്കാം. സി എസ് വി ഫയൽസ്, നമുക്ക് ചില ഡേറ്റാ ബേസുകൾ നമുക്ക് നെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സി എസ് വി ആയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യാവുന്ന സൈറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൈറ്റുകളിലേക്ക് നമുക്ക് സി എസ് വി തന്നെ നമുക്ക് വേണ്ടി വരും. സി എസ് വി തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. അതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്നത്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് സി എസ് വി കോമ ഡിലിമിനേറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ഫോമാറ്റാണ്. പിന്നെ പി ഡി എഫ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് തന്നെ സേവ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ള നമ്മുടെ എക്സ് എൽ എസ് എക്സ് എന്ന് പറയുന്ന ഫോമാറ്റ് ഞാൻ യൂസ് ചെയ്യുന്നു. റിപ്പോർട്ട് കോപ്പി വൺ. ഇതിനകത്ത് ഇവിടെ നമുക്ക് ടാഗ്സ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് റിപ്പോർട്ട്. ഓക്കെ, ടൂൾസ് ഉണ്ട്. ടൂൾസിനകത്ത് കുറച്ചും കൂടി അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോർമലി ഓപ്ഷൻസ് ഇത് മാത്രമേ ഉള്ളൂ. ഇത്ര മതി.
നമുക്ക് നോർമലി നമുക്ക് ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് ശേഷം സേവ് കൊടുക്കുന്നു. നമുക്ക് ആ ഫയൽ അവിടെ സേവ് ചെയ്തിട്ട് കാണാം. അതായത് പ്രോഗ്രസ് റിപ്പോർട്ട് കോപ്പി എന്ന് പറയുന്ന ഒരു ഫയൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫയലിൽ, ഇപ്പോൾ ഈ ഒരു ഫയലിൻ്റെ നെയിം ചേഞ്ച് ആയിട്ടുണ്ട്, ഇനി ഇതിൽ ഞാൻ എത്ര തവണ സേവ് ചെയ്ത് കഴിഞ്ഞാലും ആ കോപ്പി എന്ന് പറയുന്ന ഫയലിലേക്കായിരിക്കും ഓവർ റൈറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എക്സലിൽ ഒരു ഫയൽ സേവ് ചെയ്യുന്നതും സേവ് ആസ് ചെയ്യുന്നതും, സേവ് ആസ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒറിജിനലിനെ ഡേറ്റയെ നമുക്ക് പ്രിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട്, ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സേവ് ആസ് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഫയലിൽ സേവ് ആസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.